അയ്യോ, അങ്ങനെ ആര് പറഞ്ഞു? അല്ല, കുറച്ചു നേരമായല്ലോ കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുന്നേ, ഒന്നും സംസാരിക്കുന്നുമില്ല. അത് താനൊന്നും പറയാത്തോണ്ടാ. സത്യം പറഞ്ഞ എനിക്ക് ഈ പെണ്ണ് കാണലൊന്നും വലിയ താല്പര്യമില്ല. എന്താ ഏതാന്ന് അറിയാത്ത ഒരുത്തന്റെ മുന്നിൽ ചമഞ്ഞൊരുങ്ങി നാണം കുടുങ്ങി നിൽക്കുന്നു, ഇല്ലാത്ത വിടുവായത്തരങ്ങളെല്ലാം പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും തലയാട്ടുന്ന ഒരു മണകുണാഞ്ചം ചേർക്കനും. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇതുവരെ എന്റെ കഴിഞ്ഞ പെണ്ണ് കാണലുകളിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. മനസ്സിലായി, എനിക്കും ഇതില് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടുകാരുടെ ഓരോ സിസ്റ്റം ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരൊറ്റ പെണ്ണ് കാണലും കൊണ്ട് താൻ എനിക്ക് ചോദിച്ചാണോ ഞാൻ തനിക്ക് ചോദിച്ചാണോ എന്ന് എങ്ങനെയല്ലേ മനസ്സിലാവുന്നത്? Absolutely, that's my point. പക്ഷെ നമ്മൾ തീരെ മനസ്സാൽ യോജിപ്പില്ലെങ്കിലും നമ്മൾ യോജിപ്പിക്കുന്ന ഒരാളുണ്ട്. ആര്? വീട്ടുകാരോ? വീട്ടുകാര് വരെ യോജിപ്പിക്കുന്നത് ഇങ്ങേരാ, ജോൽസ്യൻ. നൈസ് സെൻസ് ഓഫ് ഹ്യൂമറേ. ഞാൻ അങ്ങനെയുള്ളതിലൊന്നും വിശ്വസിക്കലില്ല കേട്ടോ. ഞാനും അതെ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നാ. ശാസ്ത്രമാണോ? ശാസ്ത്രമാണോ ചോദിച്ചാ എനിക്കിതൊരു ശാസ്ത്രമാണ്, പക്ഷെ അതിലുപരി ഒരു വികാരമാണ്. അതേത് പറയാം? പെറ്റ്സിന് ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യരാണോ? മിണ്ടാ പ്രാണികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ചേട്ടാ, 2 കിലോ മട്ടൻ, 3.5 കിലോ ചിക്കൻ, 1.5 കിലോ ചാള. ഇവിടെ പന്നി ഇറച്ചി കിട്ടില്ലാലോ. എന്താ മോനെ, വീട്ടിൽ വിരുന്നുകാരും ഒന്നുണ്ടോ? അല്ല, ഇതൊക്കെ എനിക്ക് തിന്നാനാ. അമ്മ, ഞാനേ ഒരു പ്രാവിനെ വല വെച്ച് പിടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് അതിനെ കറി വെച്ച് തന്നാൽ മതി, ഞാൻ പപ്പും പൊടിയും പറിച്ചു കൊണ്ടുവരാം. വാവ്, സച്ച് എ ലവ്ലി, എന്നെ പോലെ തന്നെ. പിന്നെ ഞാൻ നല്ലപോലെ ട്രാവൽ ചെയ്യുന്നുണ്ടോ? കുട്ടിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണോ? എന്താ മോളേത്, കാറ് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്നൊന്ന് നീങ്ങിയല്ലേ, അപ്പോഴേക്കും ഇങ്ങനെ തുടങ്ങിയാലോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് യാത്ര ചെയ്യാൻ വയ്യാന്ന്. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. അയ്യോ അമ്മേ, എനിക്ക് വയ്യേ. വാവ്, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫാമിലിക്കായിരിക്കും. എൻ്റെ ഫാമിലി കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ. അതുകൊണ്ട് ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും മണിയും വെർത്താണെന്ന് വിശ്വസിക്കുന്ന ഒരു തത്വചിന്താകാരനാണ് ഞാൻ. അത് ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് മറിച്ചു. എനിക്ക് ഈ കുടുംബത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എന്റെ പേഴ്സണൽ ലൈഫ് ഇല്ലേ? എന്നാലേ പൊന്നുമോൻ പേഴ്സണൽ ലൈഫായിട്ട് പോയാ മതി. നാളെ മുതൽ ഈ വീട്ടിൽ നിന്ന് കഞ്ഞിടം വെള്ളം കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട. മര്യാദയ്ക്ക് മറിച്ച കാശ് തിരിച്ച് കൈ വെച്ച് തന്നോ, അല്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. കുടുംബത്തിന് ഉപകാരമില്ലാത്തവനെ. ഞാനും ഒരു ഫാമിലി ഗേളാ, ബട്ട് എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ ഇഷ്ടമാണ് ഇവിടുത്തെ അവസാന വാക്ക്. അവൻ വരുമ്പോ ഈ ഡ്രസ് ഇട്ടാ പോരെ അമ്മ. നോ, ഇത് വേണ്ട. ആ കരിനീല ചുരിദാറും മഞ്ഞ ഷാളും അത് മതി. ഓ ഗാഡ്, സോ വി ആർ മേഡ് ഫോർ ഈച്ച് അദർ. ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെ കാര്യങ്ങൾ? വീട്ടുകാരോട് പ്രൊസീഡ് ചെയ്യാൻ പറയുമല്ലേ? പ്രൊസീഡ് ചെയ്യാ, പക്ഷെ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യത്തില് കൂടെ കൺഫർമേഷൻ കിട്ടണം. എന്തില്? ഇതില് തന്റെ പേരൊന്ന് എഴുതി തന്നെ. ഒരു ശത്രുവിനെ കല്യാണം കഴിച്ച ശിഷ്ടകാലത്തെ ദാമ്പത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. പെണ്ണ് കാണുന്നതിന് മുമ്പെങ്കിലും ഞാൻ തന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു.
ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബസ്മതി, ഐ എം റിയലി സോറി, ഗുഡ് ബൈ. വഴി മാറിപ്പോയല്ലോ. ബസ്മതി പബ്ലിഷ് ഈക്വൽ ടു എനിമി ഫ്ലേയിംഗ് സോ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നാ. ശാസ്ത്രമാണോ? ശാസ്ത്രമാണോ ചോദിച്ചാ എനിക്കതൊരു ശാസ്ത്രമാണ്, പക്ഷെ അതിനുപരി ഒരു വികാരമാണ്.